അവരുടെ ബോഡി ലാംഗ്വേജ് ഉള്ളത് വളരെ വ്യക്തമാണ് അവിടെ പോയിട്ടാണ് അവരെ സാന്ത്വനിപ്പിക്കുന്നത് ആ സാന്ത്വനിപ്പിക്കുന്നത് കേട്ടോ പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് അദ്ദേഹം മൈക്ക് കെട്ടിയിട്ടാണ് ഈ പറയുന്ന സാങ്ങിറ്റോറിയത്തിലേക്ക് പോകുന്നത് ഇവരുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നത് ഈ മാതിരി പി ആർ എക്സസൈസ് കാണുമ്പോഴാണ് എന്റെ നേരത്തെയുള്ള ചോദ്യം വന്നത് എന്താണ് ഇത് അഥവാ വിജയിക്കുകയായിരുന്നു എങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇത് ദുരുപയോഗിക്കപ്പെടുമായിരുന്നു നമിച്ചു കാരണം ഈ പറയുന്ന രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നരേന്ദ്ര അതായത് മറ്റേ ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കാണാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി ആയിരുന്നു നമ്മുടെയൊക്കെ നമ്മുടെ 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 കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ രാഹുൽ ഗാന്ധി ആയാലും മമതാ ബാനർജി ആയാലും അവരൊന്നും ഇന്ത്യ ജയിക്കണം എന്ന് ആഗ്രഹം ാത്ത ആളുകളാണ് എന്ന് ആര് പറഞ്ഞാലും അത് ശരിയാകില്ല എന്നുള്ളത് കേട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാം പക്ഷെ അവിടെ അവിടെ ഒരു ഉണ്ട് ആ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൈക്കും കെട്ടി ഈ പറയുന്ന ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകണം പറയുന്ന അതായത് ഒരു

അല്ല തണലത്താണ് കുട്ടികൾ നിന്ന് വിചിത്ര വാദമേ മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിക്കുന്നതുകൊണ്ട് അങ്ങയുടെ വാദം നിങ്ങൾ എന്താണ് ശരി ഞാൻ ഈ വിഷയത്തിലേക്ക് തന്നെ വരാം ഈ ദുശഗുന പരാമർശം സ്റ്റേഡിയത്തിൽ ദുശഗുനം എത്തിയത് കൊണ്ട് ടീം പരാജയപ്പെട്ടു ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് മിസ്റ്റർ രാഹുൽ ഗാന്ധി